സ്വാഗതം. ഇന്നത്തെ കുറച്ച് സ്പെഷ്യൽ ആണ്, കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇന്നലെ യുവോ ഫസ്റ്റ് കാണി ചാലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് മാപ്പിലേക്ക് ഇറങ്ങി ഫസ്റ്റ് കാണുന്ന യുവോ കണ്ട് വെച്ചിട്ട് മാക്സിമം ആ ഒരു കളി പോയി അടിക്കുന്ന കിടക്കുമ്പോൾ തേടി. ഓക്കെ, എന്നൊക്കെ അതിന്റെ കമന്റ് ബോക്സ് ഒരുപാട് ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് കാണി ചാലഞ്ച് ചെയ്യാൻ, അതായത് മാപ്പിലേക്ക് ഇറങ്ങിയിട്ട് കിട്ടുന്ന ഫസ്റ്റ് കണിച്ച് മാക്സിമം കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ നൈസ് ഇറങ്ങിയപ്പോൾ MP5X കിട്ടി. ഓക്കെ, പുറകെ നല്ല കിണ്ണം പോലെ കിട്ടി, കാരണം ഇറങ്ങി അവിടെ ഒരുത്തർ കാട്ടുവേണ്ടി പിസ്റ്റലോ ഏതൊരു കിടക്കുമ്പോഴത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നൊക്കെ നമുക്ക് അത്യാവശ്യം ഡാമേജിംഗ് എല്ലാം കിട്ടി വന്നിട്ട് നൈസ് ആയിരുന്നു. നമ്മളെ കൊല്ലാമ്പട്ടി അവൻ ചാടി കയറി ഓടി വരും. ഓക്കെ, പക്ഷേ ആ വാടക കരുത്തിൽ നമ്മുടെ MP5X ആണ്. സോ വേറെ പവർ അടിക്കാൻ വേണ്ടി എന്താണ് ആ ഒരു ഗണ്ണിനെ കിട്ടിയായിരുന്നു. സോ നൈസ് ആയിരുന്നു. നമുക്ക് അതിനകത്ത് വേണമെങ്കിലോ വെസ്റ്റ്, ഹെൽമെറ്റ്, അതുപോലെ മെഡിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വാരി എടുക്കാം. പക്ഷേ വേറെ ഗണ്ണ് എടുക്കാൻ വേണ്ടി പറ്റില്ല, വേറൊരു തേങ്ങ എടുക്കാൻ വേണ്ടി പറ്റില്ല, വേറൊരു വെപ്പം വെച്ച് നമുക്ക് കില്ലെടുക്കാനും പറ്റില്ല. സോ നൈസിട്ട് ആ ഒരു കാര്യം മനസ്സിലാവും ഇല്ല, ആ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നൈസ് എന്താണ് നമ്മൾ ആ ഒരു ബില്ലിൻ്റെ സൈഡിലേക്ക് ഇറങ്ങിയിട്ട് മാക്സിമം നോക്കുവാണ്. വേറെ ആരെങ്കിലൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ? അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു കാട്ട് ബോട്ടിനെ കണ്ടു. നൈസിട്ട് കിട്ടുമ്പോഴത്തെ അടിച്ച് അതിനെ കൂടെ നോക്കാക്കി. ഓക്കെ, ഞാൻ വെച്ചോ, വേറെ ആൾക്കാർ ഉണ്ടാവത്തില്ല. സോ നൈസിട്ട് ശാന്തിയുടെയും സമാധാനത്തിന്റെ പീക്ക് മൊത്തം നമ്മുടെ സ്വന്തം വന്ന് നൈസ് എന്താണ് അവിടെ മെഡിക്കറ്റ് യൂസ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, നമ്മുടെ ഒരു മെഡിക്കറ്റ് പാർട്ടി തന്നെ യൂസ് ചെയ്തു. സോ ആ ഒരു നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ എഡിറ്റ് ചെയ്ത് ഞാനാണ് ഇവിടെ ആരോട് നമ്മൾ ചോദിക്കാനൊക്കെ നൈസ് എന്താണ് ആ ഒരു മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് നൈസ് എന്താണ് എന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവനെ ലൂട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്തായാലും ലൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായില്ല, കാരണം പുറകെ വേറെ എലിമെന്റ് നല്ല അമ്മ അടി കിട്ടി. ഓക്കെ, നല്ല കിണ്ണം പോലെ കിട്ടി. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് നമ്മൾ അടപെടുന്ന മോഞ്ചിയാണ്. അവൻ മാത്രമല്ല അവരുടെ ടീമേറ്റ് കൂടെ നിന്നിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ രണ്ടുപേരോട് ഉറപ്പ് ഒരുമിച്ച് നമ്മുടെ കൃഷി വളർച്ച വളരെ 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 കൂടുതൽ. സോ നൈസിട്ട് ഒന്ന് നോക്കിയിട്ട് അവൻ വരുന്ന സമയത്ത് കിട്ടിക്കും പോലത്തെ ഹെഡ് അടിച്ച് ഒരു തരം നോക്കാക്കി വിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് അവനെ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച പരിചയ വിശ്വസം. ഓക്കെ, എന്തായാലും ടീമേറ്റ് വരുന്നതിന് മുമ്പ് നൈസിട്ട് കംപ്ലീറ്റ് ആക്കിക്കാം. അഥവാ അങ്ങനെ അവനെയും കൂടെ നൈസർ എന്താണ് റിവ്യൂ ചെയ്ത പണി പാടും വിചാരിച്ച് നൈസർ അവനെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് അവൻ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ ഏതാ അടിച്ചത്തിൽ. ഓക്കെ, നൈസർ എന്താണ് അവൻ ഞെക്കിപ്പിടിച്ച് നല്ല കിണ്ണറ അടിച്ചു. സോ നൈസർ അവനെ ഹെഡ് അടിച്ച് മെസ്സ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അവരെ കിളിക്കൂട് പാറി കാണും. ദൈവമായിട്ടാണ് നമുക്ക് ആ ഒരു MP5 കിട്ടിയത്. ഇറങ്ങിയപ്പോൾ നമുക്ക് പിസ്റ്റലിങ്ങാനും ആയിരുന്നെങ്കിൽ നമ്മുടെ അവസാനമായിരുന്നു തന്നെ. സോ എന്തായാലും കേസ് അവിടുന്ന് ലൂട്ടിങ് എല്ലാം ഇപ്പോഴത്തേക്ക് അത്യാവശ്യം ഗ്ലൂവാള് മെഡിക്കറ്റ് എല്ലാം ഇട്ട് നൈസർ എന്താണ് ആ ഒരു ബിമാസക്തി സ്ട്രിപ്പിനെ അങ്ങോട്ട് വണ്ടി എടുത്ത് പറപ്പിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരുത്തരം കിടന്ന് റിവ്യൂ ചെയ്യുന്ന. ഓക്കെ, ആ ഒരു സ്കൂളിലെ ലാസ്റ്റ് മാൻ മാത്രം വരുന്നത് സുനൈസ് എന്നാണ്. ആ ഒരു സ്കൂളിലെ മൂന്ന് ആൾക്കാരും ഇപ്പൊ പൊക്കും ഇപ്പൊ പൊക്കും ഇപ്പൊ പൊക്കും നമ്മളിപ്പോ ലാൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നൈസർ അവനെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. സോ അവന്മാർ മൂന്ന് പേരിലേക്ക് അവന്മാർ നാല് പേര് എന്റെ അച്ഛൻ അമ്മയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കും. സോ വളരെ സന്തോഷം, ഇതൊക്കെ ഏറ്റവും വാങ്ങേണ്ട തന്നെയാണ്. ഓക്കെ, എന്തായാലും ഇപ്പോഴത്തെ പോകുന്ന സമയത്ത് മരത്തിലേക്ക് വേറൊരു എനിമി ഉണ്ടായിരുന്നു. സോ നമ്മുടെ നൈസർ എന്താണ് നമ്മളിപ്പോ കൊന്നില്ലേ ഒരു എനിമി, പൊക്കുന്ന എനിമി, അവനെ കൊല്ലാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് വന്ന ഒരുത്തരാണ് നൈസർ ആ മരത്തിൽ പോയി. ഓക്കെ, അവരുടെ ഡാറ്റിലി കയറിയെങ്കിൽ പുഷ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ആ പാറയുടെ പുറകിന്ന് വേറെ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ. ഓക്കെ, അവൻ ആളെയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. സുനൈസിട്ട് ആളെയും കൂട്ടി വന്നവനെ എല്ലാത്തിനെയും വാരിപ്പറക്കി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സുനൈസിട്ട് ഒന്നും നോക്കുന്നില്ല, മറ്റോ തല പുറത്തിട്ടേക്ക് നൈസിട്ട് MP5 കുത്തി പിടിച്ച് അവനെ നോക്കെടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കെടുത്ത ശേഷം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ആ മരത്തിന് പുറകെ മുളവ് മാത്രമേ കാണത്തുള്ളൂ. സുനൈസിട്ട് ചാടിച്ചാടി നോക്കിയിട്ട് ഓടുന്നു വൺ ടാപ്പ് പോലെ എടുത്തയാളി ഒറ്റയടി ഏതടി. ഓക്കെ, രണ്ടെണ്ണയുടെ പടമായിട്ട് കിടപ്പുണ്ട് അവൻ ടീമിൽ. ഇനി രണ്ടെണ്ണം ഇനി കാണാൻ കൂടി കിടപ്പുണ്ട്. ഓക്കെ, എന്നാൽ രണ്ടാം ഐ മീൻ ബാക്കിയുള്ള മൂന്നാമത്തെ നാലാമത്തെ ആൾക്കാർ എവിടെ എത്തി നമുക്ക് അറിയത്തില്ല. സുനൈസിട്ട് ഈ വീട് നടക്കുന്നത് ഞാൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, മര്യാദയ്ക്ക് പൊന്നു മോനെ ജീവൻ വേണമെങ്കിൽ പറഞ്ഞു. ഓക്കെ, ജീവൻ വേണമെങ്കിൽ പറഞ്ഞു എൻ്റെ കൂട്ടുകാരന്മാർ എവിടെയാണ്, ഇല്ലെങ്കിൽ മുന്നേ കാര്യ പേരെ നിത്യമായിട്ട് അടിക്കും. സോ മര്യാദയ്ക്ക് വന്നു, ഇല്ലെങ്കിൽ കൊന്നുകളെ. ഓക്കെ, എന്നാൽ ജീവൻ വേണമെങ്കിൽ മര്യാദയ്ക്ക് വേണേ അവന്മാർ എവിടെയെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ ഈ വീഡിയോ കാണുന്ന നടക്കുന്നത് ലൈക്ക് ഓ അപ്പത്തേക്ക് ചത്തുവല്ലേ. എപ്പോഴും തന്നെ ഇടക്ക് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞ സമയത്തായിരിക്കും മിക്കവാറും അവന്മാർ ചത്തു വരും. എന്തൊക്കെ കുഴപ്പമില്ല. ഓക്കെ, അവൻ പറഞ്ഞിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഞാൻ പറയുന്നുണ്ട് കേസ് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ്റുന്ന നടക്കണം, ജസ്റ്റ് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇന്നത്തെ കിട്ടുമ്പോൾ കണ്ടന്റ് വീഡിയോസും കാണാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വളരെ 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 സന്തോഷം. ഓക്കെ, എന്തൊക്കെ നമ്മുടെ ഗിൽഡിലെ റിക്രൂട്ട്മെന്റിനെ പറ്റി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മൾ കിടക്കുമ്പോൾ ഒരു ഗിൽഡ് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ റിക്രൂട്ട്മെന്റിന്റെ ആ ഒരു ഫോർമുല കാര്യങ്ങളൊക്കെ നൈസായി നിന്നാണ് നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് സ്റ്റോറി ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. സോ മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കാണും. സോ നൈസിട്ട് ഫോളോ ചെയ്യാൻ വളരെ സന്തോഷം. ഓക്കെ, എന്തൊക്കെ ഓട്ടോക്കാരനും ഓട്ടോക്കാരനൊക്കെ പോയി നൈസിട്ട് എന്താണ് ആ ഓട്ടോ എടുത്ത് മേളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പടം കൂട്ടി ആൾക്കാർ മേളിൽ നിന്നു പടച്ചോരേ സീന്ന് ഒറ്റ ഓട്ടോ ആണ് ഓടി. ഓക്കെ, എന്നിട്ട് അവന്മാരെ വായ്പെട്ട് ചാകുന്നതിനും സോണിപ്പെട്ട് ചെയ്യാവുന്ന ഒറ്റ ഓട്ടോ ഓടി. സോ അവന്മാർ പിടിക്കാൻ ഞാൻ സ്മോട്ടോ. ഓക്കെ, അവിടെ ആരെ പൊക്കുന്ന കണ്ടിട്ട് വന്ന് നിൽക്കുകയാണ്. സോ നൈസിട്ട് എന്താണ് ആരെങ്കിലൊക്കെ വന്നിറങ്ങുമ്പോൾ നൈസിട്ട് അവന്മാരെ കൊല്ലാൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തം നമ്മുടെ മൂട്ടിലേക്ക് വന്നിറങ്ങുന്നു. പിന്നല്ല മൂർസം നിന്നട സോണല്ല അവ വന്ന വരവിന്ന നൈസർ എന്നാണ് അവനെ അടിച്ച് നോക്കായിട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ തന്നെ മേളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരും. ഓ മൈ ഗോഡ്, മേളിൽ നിന്ന് മാത്രമല്ല കേസ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ വന്ന് കയറിയതാണെങ്കിൽ എന്താണ് ആ ഒരു വെൻഡിങ് മെഷീനുള്ള ആ വീട്ടിലേക്ക് പൊക്കാൻ വേണ്ടിയിട്ട് അവന്മാർ അങ്ങോട്ടേ വരത്തുള്ളൂ. തേക തലവർ. ഓക്കെ, ഒരുത്തം എന്താണ് ആ ഒരു ഇറക്കിറങ്ങുന്ന സമയത്ത് നൈസർ എന്താണ് അടിച്ചതിനെ നോക്കി അവനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ കുറച്ച് ഡാമേജ് കൊടുത്തിട്ട് അവൻ ചാകും എന്നൊരു കുറപ്പേ. ഓക്കെ, അങ്ങനെ ചാകും എന്ന് ഉറക്കിയ സമയത്ത് നൈസർ എന്താണ് ഇപ്പോഴത്തേക്ക് മാറും. നമ്മൾ നോക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിൽ നടക്കാം. ആ ഒരു കില്ലും കൂടെ കിട്ടി മെസ്സ് കാണിക്കാൻ പറ്റും നമ്മൾ നോക്കണം. ഓക്കെ, ഇതിന് നിരക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് മൊത്തം ആൾക്കാരെ കാണുന്നുണ്ട്. ഞാൻ നിരക്ക് ഈ ഒരു ഗണ്ണ് മാത്രം യൂസ് ചെയ്യുന്നൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം പുറത്തേക്ക് ഇറങ്ങാനും മുമ്പോട്ട് ഇറങ്ങാനും മൊത്തത്തിൽ പേടിയായിരുന്നു. സോ നൈസർ ഇവിടെ നിന്ന് നമ്മുടെ നൈസർ നോക്കുന്നുണ്ട് ആ ഒരു വീടിനകത്ത്. അതായത് ആ ഒരു വെൻഡിങ് മെഷീനുള്ള വീടിനകത്ത് ആരും പൊക്കുന്നുണ്ട്. ആരെയാ മോനസെ പൊക്കുന്നത് എന്താ ഞാൻ അറിയത്തെ. ആരാ അവിടെ ഉള്ളത് നോക്കുമ്പോഴത്തേക്കും അവൻ സ്കൈലൊക്കെ ഇട്ട് കാണിക്കുന്നു എൻ്റെ മോനെ വേറെ. ഓക്കെ, അതിനുശേഷം നോക്കുമ്പോഴത്തേക്ക് വേറൊരു അടി എവിടെ വരുന്നത് എനിക്ക് മനസ്സിലോ.
അമ്പോ ഏതോ ഒരു എവിടുന്നോ കയറുന്ന എ സി ഐ ടിക്ക് എൻ്റെ മോനെ ഓക്കെ അത് ഒട്ടും വിചാരിക്കത്തെ എവിടുന്നോ കയറുന്നു കാട്ടുരോമാരുടെ സ്കൂൾ അടിച്ചിട്ട് ഗൈസ് എൻ്റെ മോനൊക്കെ എനിക്ക് എന്തൊക്കെ ആ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തൊക്കെ നമുക്ക് ഈ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്ന പാർട്ട് ടു നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെ ഇങ്ങനത്തെ കിടക്കുമ്പോൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് കാര്യങ്ങൾ കാണണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക ഏതൊക്കെ കണ്ടന്റ് നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ ഏതൊക്കെ ചാലഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ആ ഒരു കാര്യം കമൻറ്റ് ചെയ്യുക അതിൻ്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ എന്താണ് ഗൈസ് ഇതിൻ്റെ പാർട്ട് ടു വേണമെങ്കിൽ അതും തന്നെ കമൻറ്റ് ചെയ്യുക സോ എന്നാലും ബോയ് അടിച്ച് മെസ്സ് കാണിച്ച് പവർ കാണിക്കുന്നതായിരിക്കും സോ നാളെ കിടക്ക വീട്ടാണ് സോ ശരിക്കും ബൈ ഓക്കെ.